This call is now being recorded. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 6 കംപ്ലീറ്റ് ആക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ മൊഡ്യൂൾ 5 കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അല്ലേ? ഇന്ന് അതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് പഠിക്കാം. എൻ്റെ കുട്ടികൾ കുറവെന്ന് ക്ലാസ്സുള്ള കാര്യം അറിയില്ല എല്ലാവർക്കും. വെയിറ്റ് ചെയ്യണോ? ഇന്നലെ ഇത്രയും പേരെ ഉണ്ടായിരുന്നു മിസ്. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം 5th മൊഡ്യൂളിൽ മൊഡ്യൂളിൻ്റെ പേര് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് എന്നായിരുന്നു. സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതായത് ഡയറക്റ്റ്ലി സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു മൊഡ്യൂളിൽ. അപ്പം ഇത് തന്നെ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ചെയ്യാം, അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള, അതായത് 5th മൊഡ്യൂൾ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ചെയ്ത പ്രോബ്ലം ആയിരുന്നു അത്. ഓക്കെ, ഒരു കാന്റിലിവർ ബീമിൽ 3 സ്പാൻ ഉണ്ട്, ഒരു കോൺസെൻട്രേറ്റഡ് ലോഡും ഇവിടെ ഒരു UDL ഉം. ഇതാ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഓവർ ഹാങ് പോർഷൻ ആയിരുന്നു, അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു പോയിന്റ് ലോഡും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് എളുപ്പം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം. അപ്പൊ ആദ്യത്തെ മെത്തേഡായിരുന്നു നമ്മൾ ആ ക്ലാസ്സിൽ കണ്ടത്. അതെങ്ങനെയായിരുന്നു, നമ്മൾക്ക് ഓരോ എലമെന്റ് ഇപ്പൊ തന്നിട്ടുള്ളതിൽ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതില് ജോയിൻസിനെ മാർക്ക് ചെയ്യാം എ, ബി, സി. അപ്പൊ ഈ സി ഡി എന്ന് പറയുന്ന പോർഷനിൽ ഓവർഹാങ് പോർഷൻ ആണ്. അപ്പൊ നമ്മൾ ആ ഓവർഹാങ് പോർഷന്റെ ഫ്രീ എൻഡിൽ എപ്പോഴും കോൺസെൻട്രേറ്റഡ് ലോഡ് ആയിട്ട് തരാണെങ്കിൽ അതിനെ നിങ്ങൾ മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ സി ഡി എന്ന് പറയുന്ന പോർഷന്റെ ഫ്രീ എൻഡിൽ 60 kN പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ലോഡിനെ ഞാൻ സി എന്ന ജോയിന്റിൽ ഒരു മൊമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. കൺവേർട്ട് ചെയ്യാൻ നേരം 60 × 2, ആ ലോഡ് × ഡിസ്റ്റൻസ്, 60 × 2 = 120 kN/m. അതിന്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ലോഡ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ, ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ജോയിന്റ് സിക്ക് അബൌട്ട് ആയിട്ട് ഈ ഒരു പോയിന്റ് ലോഡിനെ ഞാൻ മൊമെന്റ് ആക്കിയതാണ് 120 kN/m. അപ്പൊ നമുക്ക് ഇവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ എ ബി, ബി സി. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ബീമില് രണ്ട് എലമെന്റ്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ എലമെന്റ് 1, ഇത് എലമെന്റ് 2. അപ്പൊ അന്ന് പഠിച്ചതില് ഫസ്റ്റ് മെത്തേഡിൽ എങ്ങനെയായിരുന്നു, നമ്മൾ രണ്ട് എലമെന്റ് എടുത്തു, ഓരോ എലമെന്റിനും ഇൻഡിവിജ്വലി എന്താണ് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാം. എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാൻ നേരം എടുക്കുന്ന കോർഡിനേറ്റ്സ്, എടുക്കുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ നമുക്കൊരു ബീമിൽ ഇതിനകത്തുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യാതെ ഈ ഒരു എലമെന്റിനെ അല്ലെങ്കിൽ ഈ ഒരു ബീമിനെ മൊത്തത്തിൽ എടുത്താൽ എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ജോയിന്റിലും ഈ രണ്ട് കോർഡിനേറ്റ്സ് വീതം, ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റ്, ഒരു റൊട്ടേഷൻ കോർഡിനേറ്റ്. അപ്പൊ ഇവിടെ ജോയിന്റ് എ ആണത്, ജോയിന്റ് എയിൽ ഒരു വെർട്ടിക്കൽ കോർഡിനേറ്റും റൊട്ടേഷണൽ കോർഡിനേറ്റും, അതുപോലെ തന്നെ ബിയിലും സിയിലും സെയിം രണ്ട് കോർഡിനേറ്റ്സ് വീതം, അങ്ങനെ 6 കോർഡിനേറ്റ് മൊത്തത്തിലുണ്ട്. അപ്പൊ ഈ മൊത്തത്തിലുള്ള കോർഡിനേറ്റ്സിന് വേണ്ടി നമ്മൾ എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതും ആദ്യം. അപ്പൊ എലമെന്റ് 1 വേണ്ടി ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സ് ചെയ്തു, എലമെന്റ് 2 വേണ്ടി എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഓരോ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോർഡിനേറ്റ്സ് ചെയ്തു. ഇപ്പൊ ഈ കെ ഇ എന്ന് പറയുന്നത് എലമെന്റ് 1 ആണെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ പഠിക്കുക. നമ്മൾ ഏതാണ് ഇവിടെ 1, 2, 3, 4 ആണ്. അപ്പൊ 1, 2, 3, 4 എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ റോയിലും കോളത്തിലും കൊടുക്കും. അതുപോലെ കെ ഇ 2 ആണെങ്കിൽ, അതായത് രണ്ടാമത്തെ എലമെന്റിന്റെ ആണെങ്കിൽ ഈ 1, 2, 3, 4 പകരം എന്താവും, 3, 4, 5, 6 എന്ന് കൊടുക്കും. അപ്പൊ രണ്ട് മെട്രിക്സ് കിട്ടും. ഫസ്റ്റ് മെട്രിക്സിന്റെ കോർഡിനേറ്റ്സ് 1, 2, 3, 4, 1, 2, 3, 4, കാരണം എലമെന്റ് 1 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന രണ്ട് എൻഡിലുള്ള കോർഡിനേറ്റ്സ് ആണ് 1, 2, 3, 4. എലമെന്റ് 2 എഴുതുമ്പോൾ 3, 4, 5, 6, കാരണം എലമെന്റ് 2 രണ്ട് എൻഡിൽ വരുന്നത് 3, 4, 5, 6. എന്നിട്ട് നമ്മൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്ലൈ ചെയ്യും. ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോബ്ലത്തില് സപ്പോർട്ട് കണ്ടീഷൻ, ജോയിന്റ് കണ്ടീഷൻ നോക്കാം. അപ്പൊ ജോയിന്റ് എയിൽ എന്താണ്, ഫിക്സ്ഡ് ആണ്. ഫുൾ ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ
ഈ ഫസ്റ്റ് കോർഡിനേറ്റും ഇല്ല, സെക്കൻഡ് കോർഡിനേറ്റും ഇല്ല അല്ലെ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് എടുക്കണ്ട. പിന്നെ വരുന്നത് തേർഡ് ഫോർത്തിലും. എന്താ ഇവിടെ റോളർ സപ്പോർട്ടാണ്, റോളർ സപ്പോർട്ടിൽ എപ്പോഴും എന്തുണ്ടാവുള്ളൂ, റൊട്ടേഷനെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം കൺസിഡർ ചെയ്യാം. നിങ്ങൾ എവിടെയാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടാകുന്നത് ജോയിന്റ് ബിയിൽ ഒരു റൊട്ടേഷൻ ഉണ്ടാവും, ജോയിന്റ് സിയിൽ റൊട്ടേഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡിഗ്രി ഓഫ് ഫ്രീഡംസ് ഏതൊക്കെയാണ്, ഫോറും സിക്സും ആണ്. അപ്പൊ ഇവിടെ രണ്ട് എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതിയിട്ട് അതില് ഫോറും സിക്സും, ഇവിടെ ഫോറും സിക്സും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ്സിനെ എടുത്തെഴുതി ക്ലബ് ചെയ്ത് നമ്മൾ എന്തെഴുതും, എലമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്, കമ്പൈൻഡ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതും. ഇങ്ങനെയാണ് മെത്തേഡ് വൺ ചെയ്തത്. അത് ആ വീഡിയോ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പഠിക്കുക, ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഇത്തിരി ടൈം എടുക്കും, കാരണം ഈ ഓരോ വാല്യൂസും കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോറും സിക്സിലും വരുന്ന കറസ്പോണ്ടിങ് ഇതിനെ സൂപ്പർ നമ്മൾ ഇവിടെ നിന്ന് ഇന്റർപോളേറ്റ് ചെയ്യുക. അതായത് ഫോറിനും ഇവിടെ സിക്സ്, ഇവിടെ ഫോറിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ്, അതുപോലെ ഇവിടെ ഫോറിനും സിക്സിനും, അങ്ങനെ നമുക്ക് ഏതാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സിൽ വരുന്ന വാല്യൂവിന് നിങ്ങൾ പിക്ക് ചെയ്ത് എഴുതുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അപ്പം മെത്തേഡ് ടു കുറച്ചുകൂടെ നിങ്ങൾക്ക് ടൈം കൺസ്യൂം ചെയ്യാതെ ചെയ്യാൻ പറ്റും എക്സാമിന്റെ ടൈമിൽ. അപ്പം പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ഇത് പഠിച്ചാൽ എളുപ്പമാണ്. അപ്പം മെത്തേഡ് ടു ആണ് എന്റെ അഭിപ്രായത്തിൽ കുറച്ചുകൂടെ ഈസി. നിങ്ങൾക്ക് ഏതാണ് ഈസി അതുപോലെ ചെയ്യാം. മെത്തേഡ് വൺ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പം മെത്തേഡ് വൺ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മെത്തേഡ് ടൂവില് എങ്ങനെയാണ് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ബാക്കി സ്റ്റെപ്പുകളെല്ലാം സെയിം ആണ്, ആകെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ മാത്രം. ഓക്കെ ഓക്കെ അല്ലേ. ഞാൻ ഇത് മായ്ക്കുകയാണ്, മെത്തേഡ് വൺ അത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വീഡിയോ നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മെത്തേഡ് ടൂവിൽ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യനിൽ എ ബി സി നമ്മൾ രണ്ട് എലമെന്റ് ഉണ്ട്, എ ബി ബി സി. പിന്നെ സിയിൽ എന്താണ് ഈ പോയിന്റ് ലോഡിനെ മൊമെന്റ് ആക്കി എഴുതിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ നമുക്ക് ഡയറക്ട്ലി ഡിഗ്രി ഓഫ് ഫ്രീഡം സപ്ലൈ ചെയ്യാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇപ്പൊ ഇവിടെ ഫിക്സ്ഡ് എൻഡിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം സീറോ ആണ്, ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ റോളർ സപ്പോർട്ട് ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്, റൊട്ടേഷൻ ആണ്, സിയിലും റൊട്ടേഷൻ. അപ്പൊ തീറ്റ ബിയും തീറ്റ സിയും ആണ് നമ്മുടെ രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം. ആ രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് വരയ്ക്കാം. തീറ്റ ബി ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം വൺ, അതിനെ ഞാൻ ഡെൽറ്റ വൺ എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. തീറ്റ സി ആണ് ഡെൽറ്റ ടു. ഇതാണ് നമ്മുടെ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ, ഇനി ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുക. ആദ്യം ഞാൻ ഡെൽറ്റ വണ്ണിനെ എടുക്കുകയാണ്. അപ്പൊ ഡെൽറ്റ വണ്ണില് നമ്മളിപ്പോ സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിഫോർമേഷൻ കൊടുക്കുമ്പോൾ, യൂണിറ്റ് ഡിഫോർമേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് അല്ലെ. അപ്പൊ ഇവിടെ യൂണിറ്റ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്. അപ്പൊ യൂണിറ്റ് റൊട്ടേഷൻ, യൂണിറ്റ് തീറ്റ അപ്ലൈ ചെയ്യുമ്പോൾ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് മൊമെന്റ്. നമ്മളിവിടെ തീറ്റ വണ്ണിന് ആദ്യം യൂണിറ്റ് വാല്യൂ കൊടുക്കും, ഡെൽറ്റ വണ്ണിന് യൂണിറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഓരോ ജോയിന്റിൽ ഉണ്ടാകുന്ന മൊമെന്റിന്റെ വാല്യൂ എന്ന് എഴുതിയിട്ട് ഡയറക്ട്ലി നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതണം. ഇവിടുത്തെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എങ്ങനെയായിരിക്കും, കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. അതിന്റെ എലമെന്റ് ഇവിടെ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ ഉള്ളത്, ഇവിടെ രണ്ട് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്, വണ്ണും ടൂ അല്ലേ. അപ്പം നമുക്ക് എത്രയായിരിക്കും, ടു ബൈ ടു ആയിരിക്കും നമ്മുടെ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അതായത് എത്രയാണോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത് അത്രയും ആയിരിക്കും നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓർഡർ. അപ്പൊ ഇവിടെ കെ വൺ, കെ വൺ വൺ, കെ വൺ ടു, കെ ടു വൺ ആൻഡ് കെ ടു ടു. അപ്പൊ ആദ്യം ഓർഡർ ഓഫ് ദ മെട്രിക്സ്, സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഓർഡർ എത്രയാ നോക്കുക, എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് നമ്മുടെ എലമെന്റ്സ് ഏതാ, കെ വൺ വൺ, കെ വൺ ടു, കെ ടു വൺ, കെ ടു ടു. അപ്പൊ കെ വൺ വൺ, കെ വൺ ടു എന്ന് പറയുന്നതിൽ കെ വൺ ടു എന്താണ്, കെ വൺ ടു എന്ന് പറഞ്ഞാല് വണ്ണിലുണ്ടാവുന്ന ലോഡ്
ടൂവിൽ എന്താണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുകയാണ്. ഓക്കെ, വണ്ണിൽ ഉണ്ടാവുന്ന ലോഡ് ടൂവിൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ആദ്യം വണ്ണില് ഡെൽറ്റ കൊടുക്കുകയാണ്, അതായത് നമ്മുടെ കോർഡിനേറ്റ് വണ്ണില് ഡിഫോർമേഷൻ കൊടുക്കുകയാണ്. അതെന്താണ് ഡെൽറ്റ വൺ എന്ന് പറയുന്നത്? നമ്മുടെ റൊട്ടേഷൻ ആണ്. അപ്പൊ തീറ്റ ബി ഈക്വൽ ടു വൺ, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ കൊടുക്കുകയാണ്. അപ്പൊ ആദ്യം അപ്പൊ തീറ്റ ബി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ജോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാ ജോയിന്റുകളും നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് കരുതുക. അപ്പൊ ഇവിടെ ഏതാണ്? എയും സിയും ഫിക്സ്ഡ് ആയിട്ട് കരുതുക. ഓക്കെ, ഇവിടെ ഞാൻ ഡെൽറ്റ വൺ ഈക്വൽ ടു വൺ, അതായത് തീറ്റ ബി വൺ ആണ് കൊടുക്കുകയാണ്. തീറ്റ ബി എന്ന് പറയുന്നത് റൊട്ടേഷൻ. ബിയില് ഒരു യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുകയാണ്. ബിയിൽ യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുമ്പോൾ പോസിറ്റീവ് യൂണിറ്റ് റൊട്ടേഷൻ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? രണ്ട് സൈഡിലും രണ്ട് മെമ്പർ ഉണ്ട്, ജോയിന്റ് ബിയില് രണ്ട് മെമ്പർ കണക്റ്റഡ് ആണ്. അപ്പൊ ലെഫ്റ്റിലും ഇത് ക്ലോക്ക് വൈസ് ആയിട്ട്, റൈറ്റിലും ക്ലോക്ക് വൈസ് ആയിട്ട്. ക്ലോക്ക് വൈസ് ആയിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഡീഫോർമേഷൻ പാറ്റേൺ ഇതുപോലെ ഉണ്ടാവും. ഓൾറെഡി നമ്മൾ കുറെ പ്രോബ്ലത്തിലായിട്ട് ഇങ്ങനെ ഈ ഒരു റൊട്ടേഷന്റെ കേസ് കണ്ടിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ എവിടെയാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ ഏത് ജോയിന്റിലാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്, യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുമ്പോൾ യൂണിറ്റ് റൊട്ടേഷന് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? യൂണിറ്റ് റൊട്ടേഷൻ അതായത് 4EI/L. അപ്പം ഇവിടെ ഒരു എം ഈക്വൾ ടു 4EI/L ഉണ്ട്, ഇവിടെയും എം ഈക്വൾ ടു 4EI/L ഉണ്ട്. ഓക്കെ, ഒരു ജോയിന്റിൽ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ആണ്, പോസിറ്റീവ് യൂണിറ്റ് റൊട്ടേഷൻ. അപ്പൊ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മെമ്പറിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ മെമ്പർ എങ്ങനെ ഡിഫോം ചെയ്യും? ഇതുപോലെ ഡിഫോം ചെയ്യും. ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള മെമ്പറിൽ യൂണിറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് താഴോട്ടാണ്. അപ്പം അവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ താഴത്തോട്ടാണ്. ഇനി ആ റൊട്ടേഷൻ കാരണം ഉണ്ടാകുന്ന മൊമെന്റ് 4EI, മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ റൊട്ടേഷൻ കൊടുക്കുന്നത് ആ ഒരു മെമ്പറിൽ, അതായത് ഈ ഒരു മെമ്പർ എ ബി സി ആണെങ്കിൽ ഇവിടെ റൊട്ടേഷൻ അപ്ലൈ ചെയ്താൽ ബി എല്, അതായത് എം ബി എ എന്ന് പറയുന്നത് ജോയിന്റ് ബിയിൽ എ ബി എന്ന് പറയുന്ന മെമ്പറിൽ ഉണ്ടാവുന്ന മൊമെന്റിന്റെ വാല്യൂ 4EI തീറ്റ ബൈ എൽ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള തീറ്റ എത്രയാണ്? വൺ ആണ്, യൂണിറ്റ് റൊട്ടേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എത്ര എന്തായി? 4EI/L. അതാണ് ഇവിടെ മൊമെന്റ് ഈക്വൾ ടു 4EI/L എന്ന് കൊടുത്തിട്ടുള്ളത്. സിമിലർലി ബി സിയുടെ ലെഫ്റ്റ് എൻഡിലും ഇങ്ങനെ ഒരു റൊട്ടേഷൻ കാരണം ഇവിടെയും മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്, എം ഈക്വൾ ടു 4EI/L. ഓക്കെ, ഇനി എവിടെയാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്തത് ആ എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് 4EI/L. ഇതിന്റെ ഫാർ എൻഡ് കൺസിഡർ ചെയ്യാം. അപ്പൊ ബി എയുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് എ ആണ്, എയില് ഫിക്സ്ഡ് എൻഡ് ആണ്. അപ്പൊ ഫിക്സ്ഡ് എൻഡില് നമ്മൾ ഈ മൊമെന്റിനെ ക്യാരി ഓവർ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? അതിന്റെ ഹാഫ് ആയിരിക്കും. ക്യാരി ഓവർ ഫാക്ടർ എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എന്താണ്? അപ്പൊ 4EI/L ഹാഫ് എന്ന് പറയുകയാണെങ്കിൽ 2EI/L. സിമിലർലി സി എന്ന് പറയുന്ന ജോയിന്റിലും 2EI/L. ഇനി ഇതിന്റെ ഡയറക്ഷൻ കൂടെ നോക്കാം. എമ്മിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇവിടെ ബി എന്ന് പറയുന്ന ജോയിന്റിൽ ഇവിടെ ഇതിനെ റെസിസ്റ്റ് ചെയ്യണം, കാരണം ഇവിടെ ഡിഫോർമേഷൻ ഉണ്ടായിട്ടില്ല. ഈ മൊമെന്റ് എങ്ങനെ വേണം ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ തക്കതായിട്ട് വേണം അല്ലെ? അപ്പൊ അതിന്റെ ഡയറക്ഷൻ നോക്കാം. ഇവിടെ ഡയറക്ഷൻ നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല, വാല്യൂസ് ഓർത്തിരിക്കുക. എവിടെയാണോ നമ്മൾ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് ആ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന മൊമെന്റിന്റെ വാല്യൂ 4EI/L. അത് ഓരോ മെമ്പറിലും ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഫാർ എൻഡിലേക്ക് അതിന്റെ പകുതിയാണ്. അപ്പൊ 4EI/L ആണെങ്കിൽ ഇവിടെ 2EI/L, ഇവിടെ 2EI/L. അപ്പൊ ഇവിടെ എ ബിയില് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഐ വാല്യൂ തന്നിട്ടുണ്ട്. എ ബിയിലെ ഐ വാല്യൂ 2i ആണ്, ബി സിയിലെ ഐ വാല്യൂ i ആണ്. എൽ എന്ന് പറയുന്നത് എ ബിയുടെ 6 മീറ്റർ ആണ്, ബി സിയുടെ 4 മീറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ 2EI/L ഏതാണോ നമ്മുടെ മെമ്പറിൽ മെമ്പർ വരുന്നത് ആ മെമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയുടെ വാല്യൂ എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻ തരും. ഈ ക്വസ്റ്റ്യനില് നമുക്ക് വേണ്ടത് ഡയറക്ട്ലി സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ അതിനായിട്ട് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് ആദ്യം നോക്കാം. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് പോസിബിൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഇവിടെ ബിയും സിയും റോളർ സപ്പോർട്ട് ആണ്. റോളർ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഒരു റൊട്ടേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് വരുന്നുണ്ട്. ഒരു സെക്കൻഡ്,
ഓക്കെ, അപ്പം രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. ആ രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഒന്ന് തീറ്റ ബിയും ഒന്ന് തീറ്റ സി. അപ്പൊ ആദ്യം ഞാൻ തീറ്റ ബി ഈക്വൾ ടു വൺ, ഡെൽറ്റ വൺ ഈക്വൾ ടു വൺ അപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, പോസിറ്റീവ് യൂണിറ്റ് റൊട്ടേഷൻ. അപ്പൊ ഇവിടെ യൂണിറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ ഇത്തരത്തിലായിരിക്കും. ബി സിയിൽ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെമ്പറിനെ താഴോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുമ്പോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ ഇ ഐ ബൈ എൽ ആണ്. എവിടെയാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് ഫോർ ഇ ഐ ബൈ എൽ. അതിന്റെ ഫാർ എൻഡ് ഫിക്സ്ഡ് ആയിട്ട് കണക്കാക്കുക, അതാണ് സിയും എയും ഫിക്സ്ഡ് എൻഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ഫോർ ഇ ഐ ബൈ എല്ലിന്റെ ഹാഫ്, അതാണ് ടു ഇ ഐ ബൈ എൽ, എയിലും സിയിലും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എം രണ്ട് എം ഉണ്ട്, ബി എന്ന് പറയുന്ന ജോയിന്റിൽ എം എന്ന് പറയുന്നത് ഫോർ ഇ ഐ ബൈ എൽ ബി എക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബി സിയിലും ഫോർ ഇ ഐ ബൈ എൽ ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ബിയിൽ എത്ര ഉണ്ടാവുന്നുണ്ട്? ഫോർ ഇ ഐ ബൈ എൽ ഇതെന്തിന്റെയാണ്? ബി എയുടെ പ്ലസ് ഫോർ ഇ ഐ ബൈ എൽ എന്തിന്റെ ഉണ്ട്? ബി സിയുടെ ഉണ്ട്. ജോയിന്റ് ബിയിൽ ഉണ്ടാവുന്ന ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഈ മൊമെന്റും ഈ ഒരു മൊമെന്റ് രണ്ട് മൊമെന്റും കൂടെ ആഡ് ചെയ്തെടുക്കണം. അപ്പം ആദ്യത്തെ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ബി എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. അപ്പം ഐയുടെ വാല്യൂ എല്ലിന്റെ വാല്യൂ ബി എ ബി എന്ന് പറയുന്ന മെമ്പറിന്റെ ഐ വാല്യൂ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പിന്നെ ബി സിയിലെ മൊമെന്റ് ആണ് ഈ ഒരു ഫോർ ഇ ഐ ബൈ എൽ. അപ്പം രണ്ടാമത്തെ ഈ ഫോർ ഇ ഐ ബൈ എല്ലില് ബി സിയുടെ ഐ വാല്യൂ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ടോട്ടൽ മൊമെന്റ് എം എന്ന് പറയുന്നത് ഈ ഒരു ജോയിന്റിൽ ഇത് രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും. അപ്പൊ ഈ മൊമെന്റ് എന്താണ്? നമുക്ക് ഇത് വൺ ടു, കോർഡിനേറ്റ് വണ്ണും ടു. അപ്പൊ ഞാൻ കോർഡിനേറ്റ് വണ്ണില് റൊട്ടേഷൻ അപ്ലൈ ചെയ്തപ്പം കോർഡിനേറ്റ് വണ്ണിൽ ഉണ്ടായിട്ടുള്ള എന്താണ്? മൊമെന്റ് ആണ്. അപ്പൊ കെ വൺ വൺ ആണ് അല്ലെ? വണ്ണില് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്തു, വണ്ണിൽ തന്നെ ഉണ്ടായിട്ടുള്ള മൊമെന്റിന്റെ വാല്യൂ ആണ് ഈ ജോയിന്റ് ബിയിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റ്. അതുപോലെ സിയിലെ മൊമെന്റ് ടു ഇ ഐ ബൈ എൽ എന്ന് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? സി എന്ന് പറയുന്ന ജോയിന്റിൽ എന്താണുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡെൽറ്റ ടു, സെക്കൻഡ് കോർഡിനേറ്റ് ആണ് അല്ലെ? അപ്പൊ രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റ് ഈ വാല്യൂ എന്താണ്? മൊമെന്റ്. ദെൻ യൂണിറ്റ് റൊട്ടേഷൻ എവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് കോർഡിനേറ്റില്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? കെ ടു വൺ അല്ലെ? ഫസ്റ്റ് കോർഡിനേറ്റില് റൊട്ടേഷൻ, അപ്പൊ സെക്കൻഡ് കോർഡിനേറ്റിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റ് ആണ് ഈ ടു ഇ ഐ ബൈ എൽ. ഈ ഒരു വാല്യൂ നമുക്ക് ആവശ്യമില്ല, കാരണം ഇവിടെ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത് കെ വൺ വണ്ണും ഇത് കെ ടു വണ്ണും. അപ്പൊ ഇതില് ഐയുടെ വാല്യൂ എല്ലിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് നമുക്ക് നോക്കാം ഈ കെ വൺ വണ്ണും കിട്ടും, കെ ടു വണ്ണും കിട്ടും ഡയറക്ട്ലി. നിങ്ങൾ നേരത്തെ ആ വലിയ മെട്രിക്സ് ഒന്നും ഫോം ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ സമയമെടുക്കുന്നതാണ്. നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞ് ചെയ്ത് നോക്കുമ്പോൾ വളരെ ഒട്ടും സമയം വേണ്ടത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇപ്പം കെ വൺ വണ്ണിന്റെ വാല്യൂ എന്ന് പറയും? ഫോർ ഇ ഐ ബൈ എല്ല്. എ ബി എന്ന് പറയുന്ന മെമ്പറിൽ എത്രയാണ്? എ ബി എന്ന് പറയുന്ന മെമ്പറിൽ ഐയുടെ വാല്യൂ ടു ഐ ആണ്, എല്ലിന്റെ വാല്യൂ സിക്സ് മീറ്റർ ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ ഇ ഇൻറ്റു ടു ഐ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് സിക്സ് മീറ്റർ പ്ലസ് ഫോർ ഇ ഐ ബൈ എല്ല് ബി സിയിലത്. ബി സിയില് ഐ വാല്യൂ ഐ ആണ്, ലെങ്ത് എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ്. അത് ഏതാന്നേരം? ഫോർ ഇ ഐ ഡിവൈഡഡ് ബൈ ഫോർ. അപ്പൊ കെ വൺ വൺ എന്ന് പറയുന്നത് എത്ര വന്നു? ഫോർ എയ്റ്റ് ഇ ഐ ഡിവൈഡഡ് ബൈ സിക്സ് പ്ലസ് ഇ ഐ എത്രയാണ്? സിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ സിക്സ് ഇ ഐ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? സെവൻ ബൈ ത്രീ ഇ ഐ എന്ന് എഴുതാം. ഇത് എത്രയാണ്? കെ വൺ വണ്ണിന്റെ വാല്യൂ. ഇതുപോലെ തന്നെ കെ ടു വൺ എന്താണ്? കെ ടു വൺ എന്ന് പറയുന്നത് ടു ഇ ഐ ബൈ എൽ അല്ലെ? കെ ടു വൺ ഏത് മെമ്പറിലാണ് വരുന്നത്? ബി സി എന്ന് പറയുന്ന മെമ്പറിലാണ്. ബി സിയില് ഐയുടെ വാല്യൂ ഐ ആണ്, എൽ എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ്. അപ്പം ടു ഇ ഐ ബൈ ഫോർ എന്ന് പറഞ്ഞാല് ഇ ഐ ബൈ ടു എന്ന് കിട്ടി. ഏതാണ്? കെ ടു വണ്ണിന്റെ വാല്യൂ. ഇത് നമുക്ക് ഡെൽറ്റ വൺ ഈക്വൽ ടു വൺ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് തീറ്റ ബി ഈക്വൽ ടു വൺ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കെ വൺ വണ്ണും കെ ടു വണ്ണും. ഇതുപോലെ തന്നെ നമുക്ക് ഡെൽറ്റ ടു ഈക്വൽ ടു വൺ രണ്ടാമത് ഈ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ യൂണിറ്റ് റൊട്ടേഷൻ കൊടുത്താൽ നമുക്ക് അടുത്ത രണ്ട് വാല്യൂസ് കൂടെ കിട്ടും, കെ വൺ ടു കെ ടു ടു. അതെങ്ങനെ ചെയ്യാം? ഇതാണ് രണ്ടാമത്തത്. ഇവിടെ ഞാൻ ഇതാണ് നമ്മുടെ ജോയിന്റ് എ ബി സി. സിയില് റൊട്ടേഷൻ യൂണിറ്റ് റൊട്ടേഷൻ കൊടുക്കുകയാണ്, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്.
യൂണിറ്റ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ വരും. എങ്ങനെയാണ് ഡിഫോർമേഷൻ പാറ്റേൺ? ഇതുപോലെ വരും. നമ്മൾ ഏത് ജോയിന്റിലാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത്, അത് ഒഴിച്ച് ബാക്കിയെല്ലാം ജോയിന്റ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഇത് ഫിക്സ്ഡ് ആണെങ്കിൽ ഡിഫോർമേഷൻ പാറ്റേൺ ഇതുപോലെ വരുള്ളൂ. അപ്പൊ ഇവിടെ ആണ് റൊട്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. തീറ്റ സി ഈക്വൾ ടു വൺ, ഡെൽറ്റ ടു ആണ് തീറ്റ സി എന്ന് പറയുന്നത്. തീറ്റ സി ഈക്വൾ ടു വൺ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ പാറ്റേൺ ആണ് ഇതുപോലെ. അപ്പൊ എവിടെയാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്ത് അതേ ജോയിന്റിൽ ഉണ്ടാവുന്ന മൊമെന്റിന്റെ വാല്യൂ എത്രയാന്നാ പറഞ്ഞത്? ഫോർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ, അതിന്റെ ഫാർ എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റിന്റെ വാല്യൂ അതിന്റെ ഹാഫ് ആയിരിക്കും, ടു ഇ ഐ ബൈ എൽ. അപ്പൊ ഇവിടെ സിയില് ജോയിന്റ് ജോയിന്റ് സിയില് റൊട്ടേഷൻ അപ്ലൈ ചെയ്തു, അതായത് കോർഡിനേറ്റ് ടൂല് റൊട്ടേഷൻ. അപ്പൊ ഈ ഫോർ ഇ ഐ ബൈ എൽ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ടൂല് തന്നെ ഉണ്ടായിട്ടുള്ള മൊമെന്റ് ആണ്. അതെന്താ അപ്പം? കെ ടു ടു, ടൂല് റൊട്ടേഷൻ, ടൂല് മൊമെന്റ്. അപ്പൊ കെ ടു ടുവിന്റെ വാല്യൂ ആണ് ഇവിടെ ഫോർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ. അപ്പൊ ഈ ടു ഇ ഐ ബൈ എല്ലോ, ഇത് ബി സി എന്ന് പറയുന്ന മെമ്പറിൽ ലെഫ്റ്റ് എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് ടു ഇ ഐ ബൈ എല്. ഇതെന്താണ് കോർഡിനേറ്റ് വൺ? കോർഡിനേറ്റ് വണ്ണില് മൊമെന്റ്, കോർഡിനേറ്റ് ടൂവില് റൊട്ടേഷൻ. അപ്പൊ കോർഡിനേറ്റ് വണ്ണില് മൊമെന്റ്, കോർഡിനേറ്റ് ടൂവില് റൊട്ടേഷൻ. ഇതെന്താണ് കെ വൺ ടു? കെ വൺ ടുവിന്റെ വാല്യൂ ആണ് ടു ഇ ഐ ഡിവൈഡഡ് ബൈ. ഇതില് ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്ന മെമ്പർ വരുന്നില്ല, നമുക്ക് ബി സി എന്ന് പറയുന്ന മെമ്പറിൽ മാത്രമാണ് രണ്ട് മൊമെന്റ് വരുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഐയുടെ വാല്യൂ എല്ലിന്റെ വാല്യൂ, ബി സി എന്ന് പറയുന്ന മെമ്പറിന്റെ ഐ വാല്യൂ എൽ വാല്യൂ ആണ്. ബി സിയുടെ ഐ വാല്യൂ ഐ ആണ്, എൽ എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ്. അപ്പൊ ടു ഇ ഐ ഡിവൈഡഡ് ബൈ ഫോർ, എന്താണ് ഇ ഐ ബൈ ടു. കെ ടു ടുവിന്റെ വാല്യൂ ഫോർ ഇ ഐ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ്. അപ്പൊ ഇ ഐ എന്ന് വന്നു. അപ്പൊ നമുക്കിപ്പോ നോക്കാം എല്ലാ വാല്യൂസ് കിട്ടി. കെ വൺ ടു, കെ ടു ടു, ഇവിടെ കെ വൺ വൺ, കെ ടു വൺ. അപ്പൊ നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു? മെട്രിക്സ് എന്ന് പറയുന്നത് കെ ഈക്വൽ ടു കെ വൺ വൺ, കെ വൺ ടു, കെ ടു വൺ ആൻഡ് കെ ടു ടു. കെ വൺ വൺ എന്ന് പറയുന്നത് സെവൻ ബൈ ത്രീ ഇ ഐ. ഇ ഐ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്ത ഇതാണ്, ബാക്കി എന്തുണ്ട്? സെവൻ ബൈ ത്രീ. ദെൻ കെ വൺ ടു എന്ന് പറയുന്നത് അതാണ് കെ വൺ ടു, ഇ ഐ ഡിവൈഡഡ് ബൈ ടു. ഇ ഐ പുറത്തുണ്ടെങ്കിൽ ബാക്കി ഹാഫ്. ദെൻ കെ ടു വൺ എന്ന് പറയുന്നത് ഇ ഐ ഡിവൈഡഡ് ബൈ ടു, ഇ ഐ പുറത്തുണ്ട് അപ്പൊ ഹാഫ്. ദെൻ കെ ടു ടു ഇ ഐ ആണ് വൺ. ഇതാണ് നമ്മുടെ ഡയറക്ട് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇത് എളുപ്പമല്ലേ? നോക്കാം, ഈ ആകെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഏതാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത് നോക്കാം. ആ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ ഇവിടെ തീറ്റ ബി തീറ്റ സി ആണ്. ആദ്യത്തെ കേസിൽ തീറ്റ ബി ഈക്വൽ ടു വൺ അപ്ലൈ ചെയ്യുക. അപ്പൊ അവിടെ ഉണ്ടാവുന്ന എവിടെയാണോ ഏത് ജോയിന്റിലാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് ആ ജോയിന്റിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് ഫോർ ഇ ഐ ബൈ എൽ. അതപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് മെമ്പറിലും റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. ബിക്ക് ലെഫ്റ്റിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. ഇവിടെ രണ്ടിടത്തും റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്, രണ്ടിടത്തും ഓരോ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ടോട്ടൽ മൊമെന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും സം ആയിരിക്കും. ബട്ട് സിയില് മൊമെന്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സിയില് ഒരൊറ്റ മെമ്പറേ ഉള്ളൂ ഈ ജോയിന്റിൽ. ഇവിടെ നമുക്ക് ഒരൊറ്റ മൊമെന്റേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചെടുക്ക. എന്നിട്ട് പിന്നെ ഏതൊക്കെയാണോ നമ്മുടെ എലമെന്റ് വരുന്നത് കറസ്പോണ്ടിങ് ആയിട്ട്, അതിന്റെ ഐ വാല്യൂ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്ട്ലി കെ വൺ എല്ലാ വാല്യൂസും ഈ മെട്രിക്സിന് ഉണ്ടാവുന്ന ഡയറക്ട്ലി നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടണം. ഇതാണ് ശരിക്കും ഡയറക്ട് സ്റ്റിഫ്നെസ് മെത്തേഡ്. കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും എങ്ങനെയാണെന്നുള്ളത്. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, ഇതില് നേരത്തെ ഈ പ്രോബ്ലം തന്നെ നമ്മൾ മുന്നേ ചെയ്തതാണ്. ഇതിൽ വ്യത്യാസം വരുന്നത് ഈ ഒരു മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്ന കേസിൽ മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ള സ്റ്റെപ്പുകളെല്ലാം മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ബീം ബീമിന്റെ കേസിൽ വരുന്നതായിരുന്നു. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. പ്രശ്നം എഴുതിയിട്ടുള്ളൂ.
analyze the continuous beam. Show in figure. If support B sinks by 10 mm. രണ്ട് ബീം രണ്ടിന്റെ ഫിക്സ്ഡ് ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസ് ബീം ആണ്, രണ്ട് എൻഡിൽ ഫിക്സ്ഡ് എന്താണ്, ഇന്റർമീഡിയറ്റ് ആയിട്ട് രണ്ട് റോളർ സപ്പോർട്ട് ബിയിലും സിയിലും ഉണ്ട്. വേറെ ലോഡിംഗ് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഇഫ് ദ സപ്പോർട്ട് ബി, സപ്പോർട്ട് ബി എന്ന് പറയുന്നത് ഈ ഒരു ജോയിന്റ് ബി എന്ന് പറയുന്നത് സിങ്സ് ബൈ 10 mm. അതായത് ജോയിന്റ് ബി, അതായത് ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് 10 mm താഴോട്ട് സിങ്ക് ചെയ്യാണ്. അതായത് ഇവിടെ ഒരു ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് 10 mm. അങ്ങനെ ഒരു കേസിൽ വേറെ ലോഡിംഗ് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. സപ്പോർട്ട് ബി 10 mm സിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കണ്ടിന്യൂസ് ബീമിന് ഡയറക്റ്റ് സ്റ്റിഫ്നെസ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഡീഫോർമേഷൻ വരിക നോക്കാം. അതായത് സപ്പോർട്ട് ബിയിൽ 10 mm ഇതിന് ഡീഫോർമേഷൻ ഡൗൺവേർഡ് സെറ്റിൽമെന്റ് ഉണ്ടാവുകയാണ്. അപ്പൊ ഇതിന്റെ ഡീഫോർമേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബീമിന്റെ ഇനീഷ്യൽ പ്രൊഫൈൽ, ഇനീഷ്യൽ കണ്ടീഷൻ, സപ്പോർട്ട് ബിയിൽ എന്തുണ്ടാവുന്നുണ്ട്, ഇവിടെ 10 mm താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് ഡൗൺവേർഡ് സെറ്റിൽമെന്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ ഒരു മെമ്പറിന്റെ, ഈ ഒരു ബീമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഡീഫോർമേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് സപ്പോർട്ട് സി ആണ്. സപ്പോർട്ട് സിയിൽ വേറെ ഡീഫോർമേഷൻ ഒന്നുമില്ല. അപ്പൊ ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷനിൽ തന്നെ രണ്ടാമതും ഇതിന്റെ പൊസിഷൻ സെയിം ആയിരിക്കും. ബട്ട് ബി എന്ന് പറയുന്ന സപ്പോർട്ട് 10 mm താഴോട്ട് സെറ്റിൽ ചെയ്യും. ഇതാ ഇതുപോലെ, ഇത് എത്രയാണ്, 10 mm. അപ്പൊ സപ്പോർട്ട് സെറ്റിൽമെന്റിന്റെ കേസില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഫിക്സ്ഡ് ബീമെങ്കില് ഇതില് ഈ ഒരു എ ബി രണ്ട് ഫിക്സ്ഡ് എൻഡ് ആണ്. ഒരെൻഡ് എയും അടുത്ത എൻഡ് ബി ആണ്. ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന സപ്പോർട്ടില് സെറ്റിൽമെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റ് ചെയ്ത് കഴിയുമ്പോൾ സിങ്ക് ചെയ്ത് കഴിയുന്ന ഇതാണ് സിങ്ക് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ ബി എന്ന് പറയുന്ന സപ്പോർട്ട് ഡെൽറ്റ താഴോട്ട് സെറ്റിൽ ചെയ്യാണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത്, അതായത് താഴോട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് മൊമെന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റിന്റെ വാല്യൂ 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇവിടെ മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇവിടെ ഇതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ മൊമെന്റ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് താഴോട്ട് ഇത് സെറ്റിൽ ചെയ്യുക ചെയ്തത്, ആ മൊമെന്റ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് മൊമെന്റ് ആയിരിക്കും. അതായത് ഇതിനെ താഴോട്ട് സെറ്റിൽ ചെയ്യുന്ന മൊമെന്റ് ആണ് ഈ 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫോർമേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ മൊമെന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റിംഗ് മൊമെന്റ് ആയിരിക്കും. അതിന്റെ വാല്യൂ 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വയ്ക്കാം. അതായത് രണ്ട് എൻഡും ഫിക്സ്ഡ് ആണ്. ഒരെൻഡില് താഴോട്ട് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ രണ്ടിടത്തും ഉണ്ടാവുന്ന മൊമെന്റ് എന്ന് പറയുന്നത്
സിക്സ് സി എ ഡെൽറ്റ ബൈ എൽ സ്ക്വയർ ആയിരിക്കും. ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ എങ്ങോട്ടാണോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു ഡയറക്ഷനിലായിരിക്കും ഇവിടെ മൊമെന്റ്. ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുള്ള എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ്, ഓപ്പോസിറ്റ് എൻഡിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും, ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന് റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, രണ്ടും ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന സപ്പോർട്ട് ഫിക്സ്ഡ് ആണ്, ബിയിൽ ഡൗൺവേർഡ് സെറ്റിൽമെന്റ് 10 mm ഉണ്ടായിട്ടുണ്ട്, സി എന്ന് പറയുന്ന സപ്പോർട്ട് റോളർ ആണ്, ഡി എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഡയറക്ട് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതണം. പോരാത്തേന് ഈ എം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകളാണ്. നമുക്കിവിടെ വേറെ ലോഡിംഗ് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല, എ ബി സി ഡിയിൽ വേറെ ലോഡിംഗ് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ഒക്കെ കണ്ടുപിടിച്ചേ മതിയാവും അല്ലെ. അപ്പൊ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ ഉണ്ടാവുന്ന ഡൗൺവേർഡ് സിങ്കിങ്. ഓക്കെ, ഈ സിങ്കിങ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ്, ഈ ഓരോ എൻഡിൽ ഉണ്ടാവുന്ന മൊമെന്റ് ആണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 10 mm താഴോട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നുണ്ട് ഒരു മൊമെന്റ്. നോക്ക, ഇതിന്റെ ഈ ഒരു ജോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പോർഷൻ അല്ല ഞാനിപ്പോ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഇവിടെയും ഒരു മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് ആ മൊമെന്റ്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ഈ മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്, രണ്ട് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇതും 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇനി ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഇതുപോലെ തന്നെ ഒരു പ്രൊഫൈൽ റൈറ്റ് സൈഡിലേക്ക് കൂടെ വരുന്നുണ്ട് അല്ലെ, ബി സിയിൽ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എന്താണ്, 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇവിടെയോ 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. അപ്പൊ ഈ 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ എന്താണ്, എം എഫ് എ ബി, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇൻ ജോയിന്റ് എ ഇൻ മെമ്പർ എ ബി അല്ലെ. എ എന്ന് പറയുന്നത് ജോയിന്റിൽ ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്, എ ബിയില് ജോയിന്റ് എയിൽ ഉണ്ടാകുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ആണ് 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇതെന്താണ്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്ന് പറയുമ്പോൾ മൈനസ് 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എം എഫ് എ ബിയുടെ വാല്യൂ കിട്ടും. അതുപോലെ ഈ ജോയിന്റ് ബിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എ ബി ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് ബി സി ഉണ്ട്. അപ്പൊ ബി എയിൽ ഉണ്ടാകുന്ന മൊമെന്റ് എന്താണ്, 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഡയറക്ഷൻ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. അപ്പൊ എം എഫ് ബി എ എന്ന് പറയുന്നത് മൈനസ് 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇനി ജോയിന്റ് ബിയിൽ തന്നെ റൈറ്റ് സൈഡിലേക്ക് മെമ്പർ ബി സി ഉണ്ട്. അപ്പൊ ബി സിയിൽ ഉണ്ടായിട്ടുള്ള ഈ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്താണ്, ക്ലോക്ക് വൈസ് ആണ്. നോക്കാം, നിങ്ങൾ ഡയറക്ഷൻ എടുക്കേണ്ടത് എപ്പോഴും നമുക്ക് എവിടെയാണോ സെറ്റിൽ ചെയ്തിട്ടുള്ളത്, എവിടെയാണോ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുള്ളത്, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ്മെന്റിന് റീസൺ ആയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കോസ് ചെയ്യുന്ന മൊമെന്റ് ആണ് അത്. അപ്പം താഴോട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഈ ഒരു തരത്തില് നോക്കാം, ഇവിടെ ഇവിടെ എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൊമെന്റ് ആക്ട് ചെയ്താലേ ഈ ബിക്ക് താഴോട്ട് സെറ്റിൽ ചെയ്യുള്ളൂ അല്ലെ. അതുപോലെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ നോക്കാം, ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ താഴോട്ട് സെറ്റിൽ ചെയ്തു ഇതല്ലേ. ഇപ്പൊ ഇവിടെ എ ബി സിയില് ബി സി ആണ് ഞാൻ വരച്ചിട്ടുള്ളത്. ബി സിയില് എങ്ങനെയാണ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുക, ഇത് താഴോട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ആൻഡ് റൈറ്റില് അതായത് സി എന്ന് പറയുന്ന ജോയിന്റിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലാണ് മൊമെന്റ് അപ്പൊ വരിക. എം ഈക്വൽ ടു 6EI ബൈ എൽ സ്ക്വയർ. അപ്പൊ ഇത് രണ്ടും ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. എ ബിയിൽ വരുന്ന രണ്ടെണ്ണം ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. ആ ഡയറക്ഷൻ നോക്കാം. ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ എ ബി ബി സി. അപ്പൊ എ ബിയിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് പ്രൊഫൈൽ ഇതുപോലെ, ബി സിയിൽ ഉണ്ടാവുന്നത് ഇതുപോലെ. അപ്പൊ മൊമെന്റിന്റെ ഡയറക്ഷൻ വന്നതാണ് ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആന്റി ക്ലോക്ക് വൈസും. ഇവിടെ എം എഫ് എ ബി എം എഫ് ബി എ കിട്ടി. ഇനി എന്താണ് എം എഫ് ബി സി. എം എഫ് ബി സി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. അതുപോലെ സിക്ക് അബൌട്ട് ആയിട്ട് എം എഫ് സി ബി. എം എഫ് സി ബിയുടെ വാല്യൂ എന്താണ്, ക്ലോക്ക് വൈസ് തന്നെയാണ് വാല്യൂ. 6EI ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. സി ഡിയിൽ ലോഡൊന്നുമില്ല. ആൻഡ് ഈ ഒരു സിങ്കിങ് കാരണം നമ്മൾ ഇവിടുത്തെ സിങ്കിങ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം ഫിക്സ്ഡ് ആയിട്ട് കണക്കാക്കണം. ഓക്കെ, അപ്പൊ പിന്നെ ഇവിടുന്ന് ഈ ഒരു സിങ്കിങ് കാരണം സി ഡിയിലേക്ക് ലോഡൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അപ്പൊ മൊമെന്റ് എം എഫ് സി ഡിയും എം എഫ് ബി സിയും സീറോ ആയിരിക്കും. എം എഫ് സി ഡി ഈക്വൽ ടു
എംഎഫ് ബി സി ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി എം എഫ് എ ബി കണക്കാക്കുമ്പോൾ എ ബി എന്ന് പറയുന്ന മെമ്പറിന്റെ ഐ വാല്യൂ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയാണ് ഈ വാല്യൂ എന്നുള്ളത് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ കൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇ ഐ ഈക്വൽ ടു ടേക്ക് ഇ ഐ ഈക്വൽ ടു 6000. ഇ ഐയുടെ വാല്യൂ 6000 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്ട്ലി ബാക്കി എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എം എഫ് എ ബി ഈ വാല്യൂസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം എം എഫ് എ ബി കാണാനായിട്ട്, എം എഫ് എ ബി എന്ന് പറയുമ്പം എ ബി എന്ന് പറയുന്ന മെമ്പർ എടുക്കാം. മൈനസ് സിക്സ് ഇ ഐ ഡെൽറ്റ ബൈ എൽ സ്ക്വയർ മൈനസ് സിക്സ് ഇൻറ്റു ഈ വാല്യൂ ഈ തന്നെ, ഐ ഇവിടെ എത്രയാണ്, ടു ഐ ആണ്. അപ്പൊ ടു ഐയുടെ ടു ഞാൻ എടുത്തെഴുതാണ്, ടു ഇൻറ്റു ഇ ഐ. മനസ്സിലായില്ലേ, ഇ ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഇവിടെ ടു ഐ ആണ്. ആ ടു ഞാൻ എഴുതി, പിന്നെ ഇ ഐ കോമൺ ആയിട്ട് എഴുതി. ഇൻറ്റു ഡെൽറ്റ എന്ന് പറയുന്നത് ടെൻ എം എം, ആ ടെൻ എം എമ്മിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കാണ്, ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എൽ എന്ന് പറയുന്നത് ത്രീ ആണ്, ത്രീ സ്ക്വയർ. ഇനി ഇ ഐയുടെ വാല്യൂ എത്രയാണ്, ഇ ഐയുടെ വാല്യൂ 6000. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എം എഫ് എ ബിയുടെ വാല്യൂ കിട്ടും. എം എഫ് എ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് സിക്സ് ഇ ഐ ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. ഇ ഐ എന്ന് പറയുന്നത് ഇവിടെ ഐ വാല്യൂ ടു ഐ ആണ്, അപ്പൊ ടു ഇ ഐ എന്ന് വരും. മൈനസ് സിക്സ് ഇൻറ്റു ടു ഇ ഐ, ഇ ഐയുടെ വാല്യൂ 6000 ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ടെൻ എം എം, എം എമ്മിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കാൻ, ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ. എൽ എന്ന് പറയുന്നത് ത്രീ മീറ്റർ, ത്രീ സ്ക്വയർ ചെയ്യാം. അപ്പൊ എത്രയോ വന്നു എം എഫ് എ ബിയുടെ വാല്യൂ മൈനസ് 80 കിലോ ന്യൂട്ടൺ മീറ്റർ. ഈ ഒരു മൊമെന്റിന്റെ വാല്യൂ ആണ് 80 എന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി എം എഫ് ബി എ എന്താ, എം എഫ് ബി എ എന്ന് പറയുമ്പോഴും നമ്മൾ എടുക്കേണ്ട മെമ്പർ ഏതാ, എ ബി തന്നെയാണ്. അപ്പം ഇയും ഐയും എല്ലും എല്ലാം സെയിം തന്നെയാണ് വരിക. ചെയ്ത് നോക്കാം, അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, മൈനസ് 80 കിലോ ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായില്ലേ, വ്യത്യാസമൊന്നും വരുന്നില്ല. എ ബിക്കും ബി എക്കും എടുക്കുന്ന ഐ വാല്യൂം എൽ വാല്യൂം എല്ലാം എ ബിയുടെ തന്നെയാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പം എം എഫ് എ ബി ഈക്വൽ ടു എം എഫ് ബി എ ആണ്, മൈനസ് 80 ആൻഡ് മൈനസ് 80. ഓക്കെ, ഇനി അടുത്തത് ഏതാ, ബി സി എന്ന് പറയുന്ന മെമ്പർ. ബി സിയിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് 2.5 ഐ ആണ്, എൽ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 ഇൻറ്റു ഇ ഐയിൽ ഐ എന്ന് പറയുന്നത് 2.5 ഐ ആണ്, 2.5 ഇ ഐ ഇൻറ്റു ഡെൽറ്റ എന്ന് പറയുന്നത് 10 × 10⁻³ ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ് ഇവിടെ, 4² ഇ ഐയുടെ വാല്യൂ 6000. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എം എഫ് ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 56.25 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് പോസിറ്റീവ് ആണ്, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ് ബി സിയിൽ വന്നിട്ടുള്ളത്. ഇത് തന്നെയായിരിക്കും എം എഫ് സി ബിയുടെ വാല്യൂ, 56.25 കിലോ ന്യൂട്ടൺ മീറ്റർ. നമുക്ക് എന്ത് കിട്ടി, ഫിക്സ്ഡ് മൊമെന്റുകൾ കിട്ടി. അപ്പൊ ഇവിടെ ലോഡിംഗ് ഒന്നും തരാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് സപ്പോർട്ടിന്റെ സെറ്റിൽമെന്റ് ആണ്, ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഒരു സപ്പോർട്ട് സിങ്ക് ചെയ്യാണെന്ന് പറയുകയാണെങ്കിൽ മൊമെന്റ് എടുക്കേണ്ടത് ഇതുപോലെയാണ്, എവിടെയാണോ അത് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് നോക്കുക. ഇപ്പൊ ബി ആണ് സിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ എ ബി നോക്കുകയാണെങ്കിൽ എ ബിയിൽ താഴോട്ട് സെറ്റിൽ ചെയ്യുമ്പോൾ ഇവിടെ മൊമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, എയില് ഇതിനെ റെസിസ്റ്റ് ചെയ്യാനായിരിക്കും. അപ്പൊ രണ്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 6 ഇ ഐ ഡെൽറ്റ ബൈ എൽ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്ട്ലി ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകളുടെ വാല്യൂ കിട്ടുകയാണ്. പിന്നെ സി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ബി ആണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ സി ഇവിടെ ഫിക്സ്ഡ് ആയിട്ടാണ് കരുതുന്നത്. ഓക്കെ, എവിടെയാണോ നമ്മൾ റൊട്ടേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് അപ്ലൈ ചെയ്യുന്നത് അത് ഒഴിച്ച് ബാക്കി എല്ലാ ജോയിന്റുകളും ഫിക്സ്ഡ് ആയിട്ട് കണക്കാക്കുക. അപ്പൊ ഇവിടെ സി ഫിക്സ്ഡ് ആയിട്ട് കണക്കാക്കിയാൽ ഈ ഒരു സെറ്റിൽമെന്റ് കാരണം സി ഡിയിലേക്ക് ലോഡോ ഫിക്സ്ഡ് എൻഡ് മൊമെന്റോ പിന്നെ ഒന്നും വരുന്നില്ല. അപ്പൊ എം എഫ് സി ഡി എം എഫ് ബി സിയും സീറോ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ കണ്ടുപിടിക്കുക ചെയ്തത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം നോക്കാം. ഏതൊക്കെയാ ഡിഗ്രി ഓഫ് ഫ്രീഡം വരിക, പറയാമോ ആരെങ്കിലും? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനില് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, ഏതൊക്കെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം?
രണ്ടല്ലേ, ബി എം സി, ബിയും സിയിലും ഡിഗ്രി ഓഫ് ഫ്രീഡം. ഏതൊക്കെയാ? തീറ്റ ബിയും തീറ്റ സി. ബിയിലും സിയിലും റൊട്ടേഷൻ ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആയിട്ട് വരിക. തീറ്റ ബിയും തീറ്റ സിയും ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എടുത്തു വരയ്ക്കാം. എ ബി സി ബിയില് ബിയിലും സിയിലും ഉണ്ടാവുന്ന റൊട്ടേഷൻ ആണ് രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം വരുന്നത്. നമുക്ക് സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഇവിടെ പി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇതുവരെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല, അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ആദ്യം ഞാൻ പി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നത് കൂടെ പറഞ്ഞുതരാം. പി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പി മെട്രിക്സ് നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഏതാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലോഡ്. അപ്പൊ ഇവിടെ ബിയും സിയും ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതായത് തീറ്റ ബിയും തീറ്റ സിയും ആണ് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്കിൽ നമ്മുടെ എം ബിയും എം സിയും ആണ് നമുക്ക് പി മെട്രിക്സിൽ കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് അറ്റ് ബിയും മൊമെന്റ് അറ്റ് സിയും. ഓക്കെ, പി മെട്രിക്സ് കാണാൻ നേരം നമുക്കിപ്പൊ കിട്ടിയിട്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ എടുത്ത് വരയ്ക്കാം. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എം എഫ് എ ബി മൈനസ് എയ്റ്റി. മൈനസ് എയ്റ്റി എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. 80 ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരച്ചു കഴിഞ്ഞാൽ പിന്നെ മൈനസ് എന്ന് എഴുതേണ്ട കാര്യമില്ല. ഞാൻ ഈ മൊമെന്റിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ പിന്നെ 80 കിലോ ന്യൂട്ടൺ മീറ്ററിന് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് എന്നാണ്. ഇവിടെ ഡയറക്ഷൻ കാണിക്കുമ്പോൾ ഓൾറെഡി ആന്റി ക്ലോക്ക് വൈസ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വാല്യൂ 80 എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, എം എഫ് ബി എ എന്ന് പറയുന്നത് മൈനസ് 80 ആണ്. 80 എം എഫ് ബി സിയുടെ വാല്യൂ ക്ലോക്ക് വൈസ് ആണ് 56.25. എം എഫ് സി ബി ക്ലോക്ക് വൈസ് ആണ് 56.25. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ഉണ്ടാവുന്ന നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകളുടെ വാല്യൂ ആണ് ഓരോ ജോയിന്റിലെയും. നമുക്ക് പി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പി മെട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു പി ജെ മൈനസ് പി എൽ. പി ജെ എന്ന് പറയുന്നത് ജോയിന്റിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു തരത്തിലുള്ള ജോയിന്റ് ലോഡും നമുക്ക് തന്നിട്ടില്ല, ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ലോഡും തന്നിട്ടില്ല. ബട്ട് സിങ്കിങ് കാരണം ഉണ്ടാവുന്ന സപ്പോർട്ടിലുണ്ടാവുന്ന മൊമെന്റുകളാണ് ഈ ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പി എൽ ആയിട്ട് വേണം കരുതാനായിട്ട്. പി ജെ എന്ന് പറയുന്നത് ജോയിന്റിൽ നമുക്ക് ഓൾറെഡി ഏതെങ്കിലും മൊമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ, ജോയിന്റ് ലോഡായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ പി ജെയുടെ വാല്യൂ കൊടുക്കാവൂ. അല്ലാതെ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകൾ എപ്പോഴും പി എല്ലിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പി ജെ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. പി ജെ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. പി എൽ എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റുകളുടെ വാല്യൂ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കേണ്ടത് തീറ്റ ബിയും തീറ്റ സിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അപ്പൊ പി എന്ന് പറയുന്നത് ആദ്യം തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ജോയിന്റ് ബി, ജോയിന്റ് ബിയിൽ പി ജെയുടെ വാല്യൂ സീറോ മൈനസ്. ബിയിൽ പിന്നെ ഏതൊക്കെ മൊമെന്റ് ഉണ്ട്? ഇവിടെ 80 ഉണ്ട്, 56.25 ഉണ്ട്. 80 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ മൈനസ് ആൻഡ് 56.25 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ പ്ലസ് 56.25. ഇതാണ് ജോയിന്റ് ബിയിൽ ടോട്ടൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പം പി എൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര വരും? മൈനസ് 80 പ്ലസ് 56.25. ഇനി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ബി എന്ന് പറയുന്ന ജോയിന്റിൽ നമുക്ക് ക്വസ്റ്റ്യനിലായിട്ട് ഒരു ജോയിന്റ് ലോഡ് ഒന്നും തന്നിട്ടില്ല, എക്സ്റ്റേണൽ ആയിട്ട് ജോയിന്റ് ലോഡ് ഒന്നും തന്നിട്ടില്ല. അപ്പൊ പി ജെയുടെ വാല്യൂ സീറോ ആണ്. മൈനസ് പി എൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി. അപ്പൊ ബിയിൽ എത്രയുണ്ട്? ഇവിടെ ലെഫ്റ്റില് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് 80 ഉണ്ട്, റൈറ്റില് ക്ലോക്ക് വൈസ് മൊമെന്റ് 56.25. അപ്പൊ ടോട്ടൽ ജോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് എന്ന് പറയുമ്പോൾ മൈനസ് 80 പ്ലസ് 56.25. അതങ്ങനെ തന്നെ ഞാൻ പി എൽ ആയിട്ട് ഇവിടെ എടുത്തെഴുതി. അടുത്തത് ജോയിന്റ് സി കൺസിഡർ ചെയ്യുക. ജോയിന്റ് സി എന്ന് പറയുന്നത് ഇതാണ്.
ജോയിൻ സിയിൽ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ജോയിന്റ് ലോഡ് ഒന്നും തന്നിട്ടില്ല, സീറോ. ദെൻ മൈനസ് ഇവിടെ ഏതാണ്? ഇവിടെ സീറോ ആണ്. സി ഡി എന്ന് പറയില്ല, എം എഫ് സി ഡിയും എം എഫ് ബി സിയും സീറോ ആണ്. അപ്പൊ ജോയിന്റ് സിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ മൊമെന്റ് എത്രയാണ്? ആകെ ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിട്ടുള്ള 56.25 ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന് 56.25 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പി മെട്രിക്സ്. പി മെട്രിക്സ് എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ സം ചെയ്തിട്ട് വാല്യൂ എഴുതുമ്പോൾ മൈനസ് മൈനസ് 80 പ്ലസ് 56.25. അപ്പൊ 80 മൈനസ് 56.25 23.75. ചെയ്ത് നോക്കാം. ദെൻ രണ്ടാമത് സീഡ് മൈനസ് 56.25. ഓക്കെ, ഇതാണ് നമ്മുടെ പി മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പി മെട്രിക്സ് എഴുതുന്നത് നമ്മുടെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിന്റെ വാല്യൂ. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം തീറ്റ ബിയും തീറ്റ സിയും ആണ്. അപ്പൊ തീറ്റ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി, തീറ്റ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് അറ്റ് ജോയിന്റ് സി. അപ്പൊ മൊമെന്റ് എടുക്കാനായിട്ട് പി ജെ മൈനസ് പി എൽ ആണ്. ജോയിന്റിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തരത്തിലുള്ള മൊമെന്റ് എന്നുണ്ടെങ്കിൽ പി ജെയുടെ വാല്യൂ ഉണ്ടാകും, ഇല്ലെങ്കിൽ പി ജെ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ പി എൽ എന്ന് പറയുന്നത് നമ്മുടെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ് കാരണം ബിയിൽ ഇവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റും ക്ലോക്ക് വൈസ് മൊമെന്റും, ഇതിന്റെ സം എടുക്കുക. അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളത്. സിയിൽ ഇവിടെ ഒരു മൊമെന്റ് മാത്രമേ ഉള്ളൂ, അതാണ് 56.25. ഇതിനെ ഞാൻ സോൾവ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ള വാല്യൂസ് ആണ് 23.75 മൈനസ് 56.25. പി മെട്രിക്സ് എഴുതിയത് ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? തീറ്റ ബിയും തീറ്റ സിയും. അപ്പൊ ആദ്യം ഞാൻ തീറ്റ ബി ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യാണ്. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് 2 വഴിക്ക് ചെയ്യാണ്. ഇത് എ ബി സി ഡി. ആദ്യം ഞാൻ ബിയിൽ യൂണിറ്റ് റൊട്ടേഷൻ അപ്ലൈ ചെയ്യണം. തീറ്റ ബി ഈക്വൽ ടു 1. തീറ്റ ബി ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ്. ഈ ഒരു തരത്തിൽ ഇവിടെ ഉണ്ടാവുന്ന ഡിഫോർമേഷൻ എങ്ങനെയായിരിക്കും? ഇതുപോലെ ആയിരിക്കും റൊട്ടേഷൻ. അപ്പൊ എവിടെയാണോ റൊട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് അവിടെ ഉണ്ടാവുന്ന മൊമെന്റ് എത്രയാണ്? 4EI/L. ഇവിടെ രണ്ട് മെമ്പർ ഉണ്ട്, ഓരോ മെമ്പറിലും ഓരോ മൊമെന്റ് വീതം 4EI/L. അതിന്റെ പാർ എൻഡിൽ പകുതി 2EI/L. ഇവിടെ 2EI/L. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്തായിരുന്നു? K11, K12, K21 and K22. രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. അപ്പൊ കെ മെട്രിക്സ് എന്ന് പറയുന്നത് 2x2 മെട്രിക്സ് ആയിരിക്കും. എലമെന്റ്സ് ആണ് K11, K12, K21 and K22. അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ് ആണ് തീറ്റ ബി എന്ന് പറയുന്നത്, സെക്കൻഡ് കോർഡിനേറ്റ് ആണ് തീറ്റ സി. ഫസ്റ്റ് കോർഡിനേറ്റില് റൊട്ടേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പം റൊട്ടേഷൻ അറ്റ് കോർഡിനേറ്റ് 1. അപ്പൊ റൊട്ടേഷൻ 1-ൽ തന്നെ ഉണ്ടായിട്ടുള്ള മൊമെന്റ് ആണ് ഇവിടെ 4EI/L. അപ്പൊ K11 എന്ന് പറയുന്നത് റൊട്ടേഷൻ അറ്റ് കോർഡിനേറ്റ് 1. അപ്പൊ ഉണ്ടാവുന്ന മൊമെന്റ് അറ്റ് കോർഡിനേറ്റ് 1. അപ്പൊ ഇവിടെ എന്താ 4EI/L ഉണ്ട്, ഇവിടെ 4EI/L ഉണ്ട്. അപ്പൊ ആദ്യത്തെ 4EI/L എ ബി എന്ന് പറയുന്ന മെമ്പറിൽ, ഇവിടെ രണ്ടാമത്തെ 4EI/L പ്ലസ് ആണ്. രണ്ടാമത്തെ 4EI/L ബി സി എന്ന് പറയുന്ന മെമ്പറിൽ. ഓക്കെ, അപ്പം എ ബിയിലെ ഐ വാല്യൂ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബിയിലെ ഐ വാല്യൂ എന്ന് പറയുന്നത് 2I ആണ്. 2I/L എന്ന് പറയുന്നത് 3 meter ആണ്. പ്ലസ് ബി സിയിലെ ഐ വാല്യൂ 2.5I ആണ്. അവിടുത്തെ എൽ വാല്യൂ എന്ന് പറയുന്നത് 4 meter ആണ്. അപ്പൊ എത്ര വന്നു? ആഡ് ചെയ്ത് കഴിയുമ്പോൾ 8EI/3 പ്ലസ് 4×2.5, 4×5/2, 2×2
ഫൈവ് ബൈ ഫോർ ഇ വൈ. എത്ര വരും ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ? കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. 5.167 EI എന്ന് വരും. ഓക്കെ, ഇനി അപ്പൊ ബിയിൽ റൊട്ടേഷൻ അപ്ലൈ ചെയ്തപ്പോ ബി തന്നെ ഉണ്ടായിട്ടുള്ള മൊമെന്റ് ആണ് എത്ര? 4EI/L + 4EI/L, അതാണ് K11. 1 റൊട്ടേഷൻ, 1 തന്നെ മൊമെന്റ്. ഈ 1 റൊട്ടേഷൻ ഉണ്ടായപ്പോൾ കോർഡിനേറ്റ് 2 ഉണ്ടായിട്ടുള്ള മൊമെന്റ് കൂടെ കിട്ടുമല്ലോ. അപ്പൊ കോർഡിനേറ്റ് 2 എന്ന് പറയുന്നത് സി ആണ്, ജോയിന്റ് സി ആണ്. ജോയിന്റ് സിയിലെ മൊമെന്റ് എന്ന് പറയുന്നത് 2EI/L. അപ്പൊ അത് എത്രയാണ് വാല്യൂ? K21, അതായത് രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടായിട്ടുള്ള മൊമെന്റ് വെൻ വി അപ്ലൈ യൂണിറ്റ് റൊട്ടേഷൻ ഇൻ കോർഡിനേറ്റ് 1. കോർഡിനേറ്റ് 1 യൂണിറ്റ് റൊട്ടേഷൻ. അപ്പൊ 2 ഉണ്ടായിട്ടുള്ള മൊമെന്റ് ആണ് 2EI/L. നമ്മൾ എടുക്കേണ്ട വാല്യൂസ് ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ബി സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഐ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആയി, ആൻഡ് എൽ എന്ന് പറയുന്നത് 4 മീറ്റർ. അപ്പൊ 2 × 2.5 5/4 എന്ന് പറഞ്ഞാൽ 1.25 EI. നമുക്ക് എന്തൊക്കെ കിട്ടി? K11 കിട്ടി, K21 കിട്ടി. ഇനി ഇതുപോലെ തന്നെ തീറ്റ സി ഈക്വൽ ടു 1 അപ്ലൈ ചെയ്യാം. തീറ്റ സി രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം അപ്ലൈ ചെയ്യാൻ നേരം ബി സി ഡി. അപ്പൊ സിയിൽ തീറ്റ ബി, തീറ്റ സി ഈക്വൽ ടു 1. രണ്ടാമത്തെ കേസ് തീറ്റ സി 1 കൊടുക്കാണ്. അപ്പൊ എങ്ങനെയാണ് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേഷൻ എന്ന് പറയുമ്പോ ഉണ്ടാകുന്ന ഡിഫോർമേഷൻ പാറ്റേൺ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പൊ എവിടെയാണോ റൊട്ടേഷൻ, ബാക്കിയുള്ള ജോയിന്റുകളെല്ലാം നിങ്ങൾ എന്താക്കുക? ഫിക്സ്ഡ് എൻഡ് ആയിട്ട് കണക്കാക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ഡിഫോർമേഷൻ പാറ്റേൺ അതുപോലെ വരുള്ളൂ. അപ്പം തീറ്റ സി, സിയിലാണ് റൊട്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4EI/L. ഇവിടെയും 4EI/L വരും. ഇതിന്റെ പാരന്റ് ആയിട്ട് ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്? 2EI/L ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും 2EI/L ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്ട്ലി സ്റ്റിഫ്നെസ് എഴുതാം. അപ്പൊ സി എന്ന് പറയുന്നത് രണ്ടാമത്തെ കോർഡിനേറ്റ് ആണ്, അല്ലെ? രണ്ടാമത്തെ കോർഡിനേറ്റിലെ റൊട്ടേഷൻ. അപ്പൊ രണ്ടാമത്തെ കോർഡിനേറ്റിൽ തന്നെ ഉണ്ടാവുന്ന മൊമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് K22. 2 റൊട്ടേഷൻ, 2 തന്നെ ഉണ്ടാവുന്ന മൊമെന്റ്. അപ്പൊ ഇവിടെ 4EI/L 4EI/L ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ 4EI/L ബി സി എന്ന് പറയുന്ന മെമ്പറിൽ 4EI/L ആണ്. അപ്പൊ 4EI/L ബി സി. രണ്ടാമത്തത് സി ഡിയില്, അല്ലെ? 4EI/L സി ഡി. അപ്പൊ ബി സിയില് ഐ വാല്യൂ എൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4E × I എന്ന് പറയുന്നത് 2.5 I ആണ്, എല്ലിന്റെ വാല്യൂ 4 മീറ്റർ. പ്ലസ് സി ഡി എന്ന് പറയുന്ന മെമ്പറിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് 2.5 ആണ്. 4E × 2.5 I ഡിവൈഡഡ് ബൈ എൽ വാല്യൂ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ K22 വാല്യൂ 4, ഇത് രണ്ടും ക്യാൻസലായി പോകും. 2.5 + 2.5 എന്ന് പറയുമ്പോൾ 5EI എന്ന് വരും. ഇനി ബി എന്ന് പറയുന്ന ജോയിന്റ് കോർഡിനേറ്റ് 1 ആണ്, അല്ലെ? അപ്പൊ കോർഡിനേറ്റ് 1 മൊമെന്റ്, കോർഡിനേറ്റ് 2 റൊട്ടേഷൻ. അപ്പൊ അതെന്താണ്? കോർഡിനേറ്റ് 2 റൊട്ടേഷനും കോർഡിനേറ്റ് 1 ഉണ്ടാകുന്ന മൊമെന്റ്. അപ്പൊ K12 എന്ന് പറഞ്ഞാല് 1 മൊമെന്റ്, 2 റൊട്ടേഷൻ. അപ്പൊ ബിയില് മൊമെന്റിന്റെ വാല്യൂ എത്രയാണ്? 2EI/L. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ബി സിയിലെ വാല്യൂസ് ആണ്. ഓക്കെ, 2 × E × 2.5 I ഡിവൈഡഡ് ബൈ എൽ എന്ന് പറയുന്നത് 4 മീറ്റർ. അപ്പൊ എത്രയാണ്? 5/4 എന്ന് പറഞ്ഞാല് 1.25 EI. നമുക്ക് മെട്രിക്സ് കിട്ടി, അല്ലെ? മെട്രിക്സിന് K11 ഉണ്ട്, K21 ഉണ്ട്, K12 ആൻഡ് K22 എല്ലാ വാല്യൂസും ഉണ്ട്. നമുക്ക് കെ മെട്രിക്സ് എഴുതാം. കെ മെട്രിക്സിൽ ആദ്യം K11 എന്ന് പറയുന്നത് EI വാല്യൂ ഞാൻ പുറത്തെടുത്ത ഇതാണ്. ബാക്കിയുള്ള നമുക്ക് കോഎഫിഷ്യൻസ് മാത്രം ഒക്കെ എഴുതാം. 5.167. K12 എന്ന് പറയുന്നത് 1.25 ആൻഡ് 5. ഇതാണ് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ്.
ക്ലിയർ ആയി എല്ലാവർക്കും. ഇത് ഞാൻ ഇന്ന് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം. അപ്പം മെത്തേഡ് വണ്ണിൽ ആദ്യം ബീമിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ മെത്തേഡ് വൺ ചെയ്തു, മെത്തേഡ് ടു ഇന്ന് പഠിപ്പിച്ചു. ഇത് രണ്ട് നിങ്ങൾ പഠിക്കുക. മെത്തേഡ് ടു പഠിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങളത് പഠിച്ചു നോക്കുക, എന്നിട്ട് ചെയ്തു നോക്കുക, എന്നിട്ട് ഇന്ന് എടുത്ത പ്രൊവിഷൻസ് പഠിച്ചിട്ട് ഇന്ന് തന്നെ പഠിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒരു അവർ എടുക്കും, കാരണം നമുക്ക് ഈ പോർഷൻസ് ഫിഫ്ത്ത് മൊഡ്യൂൾ ഈ ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് കോണ്ടാക്ട് ക്ലാസ്സിന്റെ സമയത്ത് നമുക്ക് ഡിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇന്ന് തന്നെ ഇത് പഠിച്ച് വയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ആ മിസ്. ഓക്കെ, ഒരു സെക്കൻഡ്, അറ്റൻഡൻസ് പറയാം. അനുശ്രീ, അഭിനവ്, ആദിത്യ, അഖിൽ, അഖിൽ വേണുഗോപാൽ, അക്ഷയ്.